സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുച്ചി. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. നവകേരള സദസ്സ്, കുന്നംകുളത്ത് വൻ ജനാവലി. പരാതി സ്വീകരണം വൈകിട്ട് വരെ നടക്കും. ചെറുവത്തൂർ ഗ്രൌണ്ടിലും ഗ്രൌണ്ടിന് എതിർവശത്തുമാണ് പൊതുജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുന്നതിനുള്ള കൌണ്ടറുകൾ സജ്ജീകരിച്ചത്. കൊല്ലപ്പെട്ട ചാവക്കാട്ടെ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയായിരുന്ന എ സി ഹനീഫയുടെ ഭാര്യ ഷഫ്നയും മക്കളും തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. ഹനീഫയുടെ കുടുംബാംഗങ്ങളിൽ നിന്നും നിരന്തരമായ ഭീഷണി നേരിടുന്നതായും തങ്ങളുടെ സ്വത്തവകാശങ്ങൾ തടഞ്ഞുവെക്കുന്നതായും ബന്ധപ്പെട്ട് ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ ഷഫ്ന പരാതി നൽകിയിരുന്നു. കുന്നംകുളത്തെ നവകേരള സദസ്സ് സംഗീതവിരുന്ന് ആവേശം തീർത്തു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന മണ്ഡലം തല നവകേരള സദസ്സിൽ സംഗീതവിരുന്ന് ഉച്ചയോടെയാണ് ആരംഭിച്ചത്. ഗുരുവായൂർ നിയോജക മണ്ഡലം നവകേരള സദസ്സിൽ പരാതികളും അപേക്ഷകളും സ്വീകരിച്ചു. രാവിലെ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ നിന്നായി 40-ലധികം ആളുകൾ പങ്കെടുത്തു. 3000-ത്തോളം പരാതികൾ സ്വീകരിച്ചു. നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം വെങ്കിടങ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. കരുവന്തല സെന്ററിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. കുന്നംകുളം നഗരസഭാ മുൻ വനിതാ കൌൺസിലറേയും മകനെയും വീടുകയറി ആക്രമിച്ച രണ്ടുപേർ അറസ്റ്റിൽ. അടുപ്പുട്ടി സ്വദേശി കണനായിക്കൽ വീട്ടിൽ 40 വയസ്സുള്ള ഷാജു, പൊറക്കളയങ്ങാട് കാരയടുത്ത് വീട്ടിൽ 22 വയസ്സുള്ള സനൽ എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂരിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ്സിന് തീപിടിച്ചു. സേലം എടപ്പാടിയിൽ നിന്നും വന്നിരുന്ന ബസ്സിനാണ് രാവിലെ 5 മണിയോടെ തീപിടിച്ചത്. ആളപായമില്ല. കേച്ചേരി പർപ്പുകൌ ഭഗവതി ക്ഷേത്രത്തിൽ മേളപഠനം പൂർത്തീകരിച്ച കുട്ടികളുടെ അരങ്ങേറ്റം നടന്നു. വൈകിട്ട് 6:30 ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്ര സന്നിധിയിലാണ് കുട്ടികളുടെ അരങ്ങേറ്റം നടന്നത്. മറ്റം സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡിപോൾ കോൺഫറൻസിന്റെ നേതൃത്വത്തിൽ സൌജന്യ നേത്ര ചികിത്സയും തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും സംഘടിപ്പിച്ചു. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ കൊണ്ട് പൊതുസമൂഹത്തിൽ വേണ്ടത്ര സ്വീകാര്യത ലഭിക്കാത്ത തൊഴിൽ മേഖലയാണ് ചുമട്ടു തൊഴിലാളികളുടേതെന്ന് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപൊലീത്ത. കുന്നംകുളത്ത് വാഹനാപകടത്തിൽ പരിക്കുപറ്റിയവരെ രക്ഷിക്കുന്നതിനിടയിൽ മറ്റൊരു വാഹനാപകടത്തിൽ മരണപ്പെട്ട കെ സി ജോൺസന്റെ സ്മരണയ്ക്കായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഏർപ്പെടുത്തിയ 22,223 രൂപയും ഫലകവും അടങ്ങുന്ന എക്സലൻസ് അവാർഡ് ബസ് സ്റ്റാൻഡ് സംയുക്ത ചുമട്ടു തൊഴിലാളി യൂണിയൻ സമ്മാനിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3 സംസ്ഥാനങ്ങളിലെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് BJP ഗുരുവായൂർ പൂക്കോട് മേഖലാ കമ്മിറ്റി പ്രകടനം നടത്തി. ആനത്തവളം പരിസരത്തു നിന്നും വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച പ്രകടനം അമ്മയൂർ സെന്ററിൽ സമാപിച്ചു. നാരായണ മേനോൻ മാസ്റ്ററുടെ 1-ാം ചരമവാർഷികാചരണത്തോടനുബന്ധിച്ച് കൂനമൂച്ചി കലയുടെ നേതൃത്വത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. കലാ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങ് പാഠഭേദം പത്രാധിപ സമിതി അംഗം ടോമി മാത്യു ഉദ്ഘാടനം ചെയ്തു. ആറ്റുപുറം റെസിഡൻസ് അസോസിയേഷനും കുന്നംകുളം ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സും സംയുക്തമായി ജീവരക്ഷാ പ്രോഗ്രാം സംഘടിപ്പിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ ഹൈസ്കൂൾ വിഭാഗത്തിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ക്രിയാത്മക വിദ്യാഭ്യാസം, കരുത്തും കരുതലും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. അഹമ്മദീയ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ ദവാത്തെ ഇലല്ലാഹ് ക്യാമ്പ് നടത്തി. ബൈത്തുന്നൂർ മജ്ജിസിൽ നടന്ന ക്യാമ്പിൽ മൌലാന എം നാസർ അഹമ്മദ് ക്ലാസ് എടുത്തു. പുനീർ പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വളം വിൽപ്പനശാല അകലാട് ഒറ്റൈനി പെട്രോൾ പമ്പിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് എരുമപ്പെട്ടി നെല്ലുവായി B1 ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃത്താല ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച വിജയം കൈവരിച്ച ചാലിശ്ശേരി പെരുമണ്ണൂർ SRVA LP സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വം നാരായണീയ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള നാരായണീയ സപ്താഹത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. 7 മുതൽ 13 വരെ ക്ഷേത്രം ആധ്യാത്മിക ഹാളിലാണ് സപ്താഹം. വെള്ളർക്കാട് ശ്രീ ചിങ്ങങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ദേശവിളക്കും അന്നദാനവും നടന്നു. പലസ്തീനിലെ മനുഷ്യക്കുരുതിയിൽ മരിച്ചു വീഴുന്ന മക്കൾ ലോകത്തിന്റെ നൊമ്പരമാണെന്നും പലസ്തീൻ മണ്ണിൽ പിടഞ്ഞു വീഴുന്ന പിഞ്ചുമക്കളുടെ രക്തത്തുള്ളികൾ ആ രണഭൂമിയിൽ വറ്റിപ്പോകില്ല എന്നും ഗസയിൽ ഒരു പുതിയ ലോകത്തിന്റെ പിറവിക്ക് മണ്ണൊരുങ്ങുകയാണെന്നും പിൻപിലാവ് അൻസാർ സ്കൂൾ CEO ഷഹീദ് പാലിയത്ത് പറഞ്ഞു. അതിനാൽ അന്തിമ വിജയം സത്യത്തിന്റേതാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അൻസാർ സ്കൂൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ BJP നേടിയ വിജയത്തിൽ BJP കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി.
വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മന്ത്രാങ്കുന്ന് ശാഖയുടെ നേതൃത്വത്തിൽ വിസ്ഡം ഡേ ദിനാചരണം നടത്തി. 65th സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ തായ്കൊണ്ടോ ചാമ്പ്യൻഷിപ്പ് ജൂനിയർ ഗേൾസ് അണ്ടർ 52 kg വിഭാഗം ഗോൾഡ് മെഡൽ ജിഷ്ണ വി യുവിനെ ലഭിച്ചു. SDPI കുന്നംകുളം മണ്ഡലം കമ്മിറ്റി പന്നിത്തടം സുഹറ ഓഡിറ്റോറിയത്തിൽ വെച്ച് ധീര രക്തസാക്ഷി ഷാൻ അനുസ്മരണവും പ്രവർത്തക സംഗമവും സംഘടിപ്പിച്ചു. CCTV ഹോട്ട് ന്യൂസ് ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.